എനിക്ക് എൻ്റെ 28 വയസ്സിൽ അച്ഛൻ്റെ ജോലിയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു, സർവീസ് ഇരിക്കുമ്പോഴും അച്ഛൻ മരിച്ചു. അപ്പോൾ കയറാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മളത് നമുക്കറിയാം, നമ്മൾ ഒരു 10 to 5 ജോബിൽ നമ്മൾ 15 ആവില്ല നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ഒരിക്കലും അതിലോട്ട് പോകാത്ത ലെവലിലൊക്കെ ഒരുപാട് വീട്ടുകാരൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇപ്പം സിനിമ എന്ന് പറയുന്ന ശാശ്വതമില്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്, അവർ മനസ്സിലാക്കാത്ത പ്രശ്നം കുഴപ്പമില്ല, അവർ പറഞ്ഞോട്ടെ. കുട്ടി തീർന്ന അവസാന കാലങ്ങൾ അടുപ്പിച്ചപ്പോഴാണ് നസീറൊക്കെ ആക്ച്വലി സംസാരിച്ചൊക്കെ തുടങ്ങിയത്. അത് വേറെ ഒന്നുമില്ല, അതുവരെ എപ്പോ കൂടെ സൈഡിൽ കൂടെ പോയാലും പുള്ളി മറ്റേ ദേഷ്യത്തിൽ നോക്കി അങ്ങനെയൊക്കെ പോലും. അതിനുശേഷം ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വേറെ 100 ടെൻഷൻ ഉണ്ടാ വീട്ടിലെ ലോണും കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ നിനക്ക് അങ്ങനെ നോക്കുമ്പോൾ തോന്നുന്നു. എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട്, അത് നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വാഴ ഭയങ്കര അടിപൊളി സെറ്റായിരുന്നു. ആ സെറ്റ് നമുക്ക് ഒരുപാട് പറയല്ലേ, അതിന്റെ ഒരു വൈബ്. അപ്പൊ മേബി അത് വെച്ച് നമുക്ക് ഈ പടം ഓക്കെ, പടം സക്സസ് ആകും, ആ ജഡ്ജ്മെന്റ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നും. അപ്പൊ ഇതുപോലെ ഈ വർഷങ്ങളായിട്ടുള്ള ഇതിൽ പറയുന്നുള്ള ഇപ്പം അജുയും വിഷ്ണു തമ്മിലുള്ള ഫ്രണ്ട്സ് എല്ലാരും മുസ്ലിം എല്ലാം അതിന്റെ വഴിയിൽ ഇങ്ങനെ വന്ന് വന്ന് പോവാണല്ലോ, അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒക്കെ സിനിമയിലല്ല ഞാൻ ചോദിച്ചത്, അല്ലാണ്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ ചെറുപ്പം മുതലേ കൂടെയുള്ളവരൊക്കെ, അല്ല എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് വാഴ എന്നൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം തന്നെ. അങ്ങനെയൊക്കെ അല്ല, എല്ലാരും ഇപ്പൊ ഭയങ്കര നല്ല സ്ഥലത്താണ് നിൽക്കുന്നത്. അത് പറയും എനിക്ക് എന്റെ സ്കൂൾ ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും എന്റെ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ട്സ്, എല്ലാരും ഇപ്പൊ നല്ല രീതിയിൽ നല്ല അടിപൊളി സിറ്റുവേഷനിലാണ് ഉള്ളത്. അതുകൊണ്ട് പക്ഷെ കേക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ പല പല സാഹചര്യങ്ങളും ഉറപ്പായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ മേബി സ്വന്തം വീട്ടിൽ നിന്നായിരിക്കില്ല കേട്ടിട്ടുള്ളത്, സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കുടുംബക്കാരുടെ കേട്ടിട്ടുണ്ടാവാം. ഉറപ്പായിരിക്കും, കാര്യം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ, ഞാനിപ്പോ എനിക്ക് സിനിമ ഇഷ്ടം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് പോയി, അതുപോലെ തന്നെ അങ്ങനെ പലതും പലരും പല രീതിയിൽ പലതിനെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട് പല ഫ്രണ്ട്സും. അപ്പൊ അവർക്ക് എല്ലാവർക്കും കേൾക്കണേ, ആദ്യം നമുക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് ഒരു എതിർപ്പ് ഉണ്ടാവില്ല, വീട്ടിൽ നിന്നല്ല, എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എതിർപ്പ് എന്തായാലും ഇല്ലായിരുന്നു. എന്റെ വീട്ടിൽ കൊച്ചിലെ വീട്ടുകാരാണ് സിനിമയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അഭിനയിക്കാരും, അവർക്ക് ജനുവിനി ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ പോലും എല്ലാ കുടുംബക്കാരും ചിലർക്കൊക്കെ മറ്റേ ഇതെന്താണ് കാര്യം, എനിക്ക് എന്റെ 28 വയസ്സിൽ അച്ഛൻ്റെ ജോലിയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു, സർവീസ് ഇരിക്കുമ്പോഴും അച്ഛൻ മരിച്ചു. അപ്പൊ കയറാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മളത് നമുക്കറിയാം, നമ്മൾ ഒരു 10 to 5 ജോബിൽ നമ്മൾ 15 ആവില്ല നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഞാൻ ഒരിക്കലും അതിലോട്ട് പോവാത്ത ലെവലിലൊക്കെ ഒരുപാട് വീട്ടുകാരൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇപ്പം സിനിമ എന്ന് പറയുന്ന ശാശ്വതമില്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്, അവർ മനസ്സിലാക്കാത്ത പ്രശ്നം കുഴപ്പമില്ല, അവർ പറഞ്ഞോട്ടെ. അവരോടുള്ള പ്രൂവിക്കുന്നില്ല, ഇത് നമ്മള് നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്, അതിനപ്പുറത്ത് വേറെ ആർക്കുള്ള പ്രൂവിംഗ് ഒന്നുമില്ല. അവര് അവരെന്തൊക്കെ നമുക്കൊന്നും പറയാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മനുഷ്യൻ അതെ ഇതിലെ ഇപ്പൊ അമ്മ തന്നെ പ്രായം മെൻഷൻ ചെയ്തിരുന്നു 28 ഞാൻ കോണ്ടാക്ട് ചെയ്ത ടൈമിൽ എനിക്കറിയില്ലായിരുന്നു പ്രായം പ്രായം വെച്ചാൽ ജഡ്ജ് ചെയ്യുന്ന, അങ്ങനെ ഇനി ആരും പറയുന്നത്. നമ്മള് സിനിമയിൽ കാണുമ്പോ ഒരു കുഞ്ഞു പയ്യൻ, അത്രേ നമുക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഇമേജ് എങ്ങനെയാണല്ലോ കുഞ്ഞു പയ്യൻ, ഞാൻ ഇന്നാണ് അറിയണേ. അപ്പൊ എനിക്ക് ആ സെറ്റിലാണെങ്കിലും കൂട്ടത്തില് ചെറുപ്പം എന്നല്ല, കാണാനും കുറച്ച് ചെറുപ്പം എല്ലാവർക്കും ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരു വാത്സല്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സിനിമ കാണാൻ തന്നെ ഇടയ്ക്ക് ആ ഒരു ഹോസ്പിറ്റൽ സീൻ ഉണ്ടല്ലോ, അതിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ തന്നെ ബോഡി നമ്മുടെ ശരീരം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പ്രായം നല്ല രീതിയിൽ കുറച്ചൊന്നും ഒരുപാടുണ്ട്, എല്ലാം ഇങ്ങനെ വെട്ടി തുറന്നു പറഞ്ഞോളൂ. ഇതില് അച്ഛനായിട്ട് അഭിനയിച്ച കോട്ടയം നസീറിക്ക, ഇപ്പൊ നമ്മള് ഒരുപാട് വർഷമായിട്ട് കെനെ സ്ക്രീനിൽ കാണുന്നുണ്ട്, പല വേദികളിലും ഒക്കെ ആയിട്ട് ഷോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റി, സീനിയേഴ്സ് ആയിട്ടുള്ള കുറെ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നസീറിക്ക പറഞ്ഞിരുന്ന അവരുടെ ഒരു റീയൂണിയൻ ആയിരുന്നു, നസീറിക്കയുടെയും അസീസിക്കയും അതുപോലെ തന്നെ നോബിചേട്ടന്റെ ഒക്കെ ഒരു റീയൂണിയൻ ആയിരുന്നു. അവര് വേദികളിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട്, അവർ ഇതിൽ അച്ഛന്മാരായിട്ടൊക്കെ കൊണ്ട് റീയൂണിയൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. നസീറിക്കായിട്ടുള്ള സീനൊക്കെ ആ ഒരു കോമ്പിനേഷൻ സീനും എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? പ്രോസസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഭയങ്കര, നമുക്ക് അങ്ങനെ അത്രയും ചിലപ്പോൾ അറിവില്ലാത്തതുകൊണ്ടേ നമുക്കതിനെ കുറിച്ചുള്ള ഒരു ഭയങ്കര, എനിക്കത് ഷൂട്ട് തീർന്ന അവസാന കാലങ്ങൾ അടുപ്പിച്ചപ്പോഴാണ് നസീറൊക്കെ ആക്ച്വലി എൻ്റെ അടുത്ത് സംസാരിച്ചൊക്കെ തുടങ്ങിയത്. അത് വേറെ ഒന്നുമില്ല, അതുവരെ എപ്പോ കൂടെ സൈഡിൽ കൂടെ പോയാലും പുള്ളി മറ്റേ ദേഷ്യത്തിൽ നോക്കി അങ്ങനെയൊക്കെ പോലും ക്യാരക്ടർ പിടിക്കുന്ന ആളെന്നല്ല, ഞാൻ എപ്പോഴും അതിനുശേഷം ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വേറെ 100 ടെൻഷൻ ഉണ്ടാ വീട്ടിലെ ലോണും കാര്യങ്ങളും, അതുകൊണ്ട് ഞാൻ നിനക്കങ്ങനെ നോക്കുമ്പോൾ തോന്നുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇതെന്തിരിക്കും
ദേഷ്യം കാണിക്കുന്നതാണ്. പക്ഷെ കൂടെ പിടിക്കുമ്പോൾ അങ്ങനെ വിഷയങ്ങളൊക്കെ ഇല്ല, പക്ഷെ പുള്ളിക്ക് അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പുള്ളിയൊക്കെ നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു 10% ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അവരെ ഓപ്പോസിറ്റ് നിന്ന് നസീറൊക്കെയൊക്കെ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് ജെനുവിൻലി പേടി വരികയാണ്. അത് പുള്ളി അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്കും ഓക്കെ അതിന് വേണ്ടുന്ന പരിപാടി കറക്റ്റായി കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അത് 100% അവർ ചെയ്യുന്ന വേറെ പരിപാടിയാണ്, ഭയങ്കര അടിപൊളി പരിപാടിയാണ്. അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ട സാധനങ്ങൾ ആണ് അതെന്തൊക്കെയാ നീ എടുത്തുവെങ്കിൽ എന്തൊക്കെ അങ്ങനെ പറയുള്ള ഇതില് ഏറ്റവും കൂടുതൽ ടേക്ക് പോയ സീൻ ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, അങ്ങനെ ഓർമ്മയില്ലാത്തില്ല. എല്ലാം അങ്ങനെ എല്ലാം ഫസ്റ്റ് ടേക്കിനും ഒക്കെ ആക്കി എന്നുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷെ ചിലതൊക്കെ അങ്ങോട്ടും കൂടും. എന്നാലും അങ്ങനെ ഒത്തിരി അധികം ഒന്നും കാര്യം ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുമായിരുന്നു. അതും അങ്ങനെ ഒത്തിരി അങ്ങനെ ടേക്ക് സംഭവിച്ച ടേക്കുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ പോയത് ചിലപ്പോൾ ഒരു ടേക്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രശ്നമാണെങ്കിൽ അടുത്ത ടേക്കിൽ വന്ന് കാര്യം പറയും, കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ പരിപാടി, അത്രേ ഉള്ളൂ. ഒരുപാട് അങ്ങനെ കഷ്ടപ്പെട്ട പരിപാടിയുള്ള സീൻസ് ഒന്നും ഇല്ല. മേ ബി ആ ഈ വർഷം സീൻ മാത്രമായിരിക്കും ചിലപ്പോൾ കഷ്ടപ്പെട്ടത് എന്റെ അത്. അതും ഏതായാലും പക്ഷെ അതും തനിയെ ഒറ്റക്കിൽ സംഭവിച്ചു പോയതാണ്. ശരിക്കും പേടിച്ച് കരഞ്ഞു പോയി. ഒറിജിനലായിട്ട് നമ്മൾ അത് കുറച്ച് ലെങ്ത് ഉണ്ടല്ലോ ആ പ്രോസസ്സിന്. അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഇവര് ഓപ്പോസിറ്റ് നിന്ന് ഇപ്പൊ നസീറൊക്കെയാണെങ്കിലും സിനിമ ചേച്ചി ആണെങ്കിലും അപ്പുറത്തെ എന്റെ കൊച്ചു അഖിൽ വിനായക് ഇവരെല്ലാം റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു വൈബ്രേഷൻ ആണ് ആ സമയത്ത് നമുക്ക് തരുന്നത്. എല്ലാരും അടിപൊളിയായിട്ട് ചെയ്യുമ്പോ നമുക്കും അവിടെ ഉഴപ്പാനും പറ്റില്ല. ഇല്ലല്ലോ ഉറപ്പായിട്ട് കാര്യം പോവാ. നമ്മളിപ്പോ നമ്മളിപ്പോ ജോമോൻ സിജു നമ്മള് അൻരാജ് സാഫ്ലാനു നമ്മളൊക്കെ വരുന്ന സീൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചില്ലായിരിക്കും. പക്ഷെ അനസിറി കൂടെ കൂടെ ഒരു സീൻ ചെയ്യുമ്പോൾ പറയുമ്പോഴേ നമുക്ക് അപ്പഴേ ടെൻഷൻ കാരണമല്ല. കാര്യം അവരൊക്കെ അതങ്ങനെ ഡീൽ ചെയ്യുന്നവരാണ്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് തമാശ കളിച്ച് നിൽക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല. അപ്പോ നമ്മൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ഒന്ന് നിന്ന് ഇതെന്ത് ചെയ്യാൻ പറ്റും നമ്മളും ഒന്ന് ആലോചിക്കും. പിന്നെ ആലോചന മാത്രല്ല, ആലോചനയൊക്കെ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഷോട്ടിന്റെ സമയത്ത് ഇവരങ്ങ് ചെയ്യുന്നതിന്റെ കൊണ്ട് 100% അവര് സൗണ്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അതൊക്കെ അവരുടെ കയ്യിലായിരുന്നു പരിപാടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അവരുടെ കയ്യിലും അവരത് കറക്റ്റ് ഗ്രൂം ചെയ്തത് കാര്യം പറഞ്ഞു തന്നുകൊണ്ടാണ് നമുക്ക് ഓക്കെ നമുക്ക് ഇന്ന ചെയ്യാം പരിപാടി എടുത്ത് ചെയ്യാൻ പറ്റും ഇന്ന ചെയ്യാം എന്നൊക്കെ കറക്റ്റ് പറഞ്ഞു തരുമൊരു. അപ്പൊ നമ്മളും ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ടാക്കും മനസ്സിലേക്ക്, അതെങ്ങനെയെങ്കിലൊക്കെ പ്ലെയിനിലോട്ട് കൊണ്ടുപോകാൻ നോക്കും. ഇതുപോലെ തന്നെ നസീറക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഈ സിനിമ വിജയമാകും എന്ന് തോന്നിയിരുന്നു. അവരുടെ ആ ഒരു സ്പേസിൽ അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സിനിമ വിജയമാകും. അപ്പൊ നിങ്ങളുടെ സ്പേസിൽ നിന്നോണ്ട് ലൈക് ഓൾഡ് ജനറേഷൻ അല്ല യങ് ജനറേഷൻ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നു ഷൂട്ടിംഗ് സമയത്ത്? ഭയങ്കര ഹാപ്പനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പരിപാടി മൊത്തത്തിൽ. നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു 62 ദിവസം പോയിരുന്നു ഷൂട്ട്. 7 ദിവസം മഴ കൊണ്ട് 62 ദിവസം ഈ 62 ദിവസം ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു നമുക്ക്. ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വാഴ ഭയങ്കര അടിപൊളി സെറ്റായിരുന്നു. ആ സെറ്റ് നമുക്ക് ഒരുപാട് ഞാൻ പറയല്ലേ അതിൻ്റെ ഒരു വൈബ്. അപ്പം മേ ബി അത് വെച്ച് നമുക്ക് ഈ പടം ഓക്കെ പടം സക്സസ് ആകും ആ ജഡ്ജ്മെന്റ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് പരിപാലിക്കുന്നു കാര്യം നമുക്കൊരു രസം ഇതിൻ്റെ അത് കിട്ടുന്നുണ്ട് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ അത് പ്രേക്ഷകർക്കും കിട്ടണം നമ്മൾ ആഗ്രഹിക്കാം എന്നുള്ളതല്ല, പക്ഷെ അതിനെ ചിന്തിച്ച് ഉറപ്പിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പോയാൽ സന്തോഷം, കാര്യം ഈ സന്തോഷം നമുക്കിപ്പോ ഉണ്ടാവുന്ന ഈ സന്തോഷം നാളെ സ്ക്രീൻ ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമുണ്ട്. അത് ആ സംസാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുള്ളു. ഇതിപ്പോ ഫസ്റ്റ് ഡേ ഓഡിയൻസിന്റെ കൂടെ തിയേറ്ററിൽ കണ്ടപ്പോ ഓഡിയൻസിന്റെ കൂടെ അല്ലേ ഫസ്റ്റ്? അപ്പം അവരുടെ ഭാഗത്തുനിന്നുള്ള റിയാക്ഷൻ കണ്ട ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ഇതിൽ എടുത്ത് ചെയ്തു, അപ്പൊ അവരുടെ ഭാഗത്തുനിന്നുള്ള ആ ഒരു റിയാക്ഷൻ ഒക്കെ കണ്ടപ്പോ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു? എനിക്ക് ഫസ്റ്റ് പ്രിവ്യൂ ആളുകൾ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഞാൻ എനിക്ക് അത് ഒന്നും റിയലൈസ് ചെയ്യാനുള്ള ചിന്തയോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ. കാര്യം നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് പത്മയിൽ പോയി ഞാൻ ഷോ ഉണ്ട്. പത്മയിൽ ഷോ ഉണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത് ഭയങ്കര സന്തോഷത്തോടെ അത് കഴിഞ്ഞ് ആളുകൾ ഒത്തിരി പേരൊന്ന് സംസാരിച്ച് എനിക്ക് ഒരുപാട് പേരത് ഫോട്ടോ എടുത്തു. പക്ഷെ പിള്ളേർ അവരൊക്കെ വന്ന് സംസാരിച്ച് പോകുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം ചില അമ്മമാർ വന്ന് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് മോനെ ഭയങ്കര ഇതായിരുന്നു എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇതിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞാൽ അവർ ചിലത് ചിലർ ഇമോഷനൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് പറയണമെന്നും മനസ്സിലാവില്ല. നമുക്ക് നമ്മൾ ഇത് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ആ പരിപാടി. എനിക്ക് അമ്മമാരോട് ഭയങ്കര കിടപ്പുണ്ട്. കാര്യം എല്ലാ ഇവിടെ ഇപ്പൊ തിയേറ്റർ നമ്മൾ പ്രൊമോഷൻസ് പോകുമ്പോഴും എന്നെ ഫാമിലി കറക്റ്റ് സ്കെച്ച് ചെയ്യുന്നുണ്ട്. അച്ഛനും പേരും വന്ന് കറക്റ്റാണ് ഭയങ്കരമായിട്ട് സംസാരിക്കും. ബാക്കിയുള്ളവർ സംസാരിക്കുന്നുണ്ട് അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് ഇവർ അമ്മമാര് വന്ന് സംസാരിക്കുന്നത് ഭയങ്കര ഒരു ഇതുണ്ട് അതിനകത്ത്. ഒരുപാട് ഫാമിലീസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു
ആ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്ത് വന്ന അവിടെ അമ്മമാരായിരിക്കും മക്കളും അച്ഛന്മാരും അതിന്റെ ഇടയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് അമ്മമാരായിരിക്കും. അതുകൊണ്ടായിരിക്കും അമ്മമാര് ഭയങ്കരമായിട്ട് വന്ന് പറയുന്നത് ഞാനും വിശ്വസിക്കുന്നു. കാര്യം അവർക്കത് എവിടെയോ ഒരു ഞാൻ പറയില്ല അതിനകത്ത് പറഞ്ഞിടത്തിന്റെ ഒരു 10% എവിടെയോ അവർക്ക് റിലേറ്റ് ആയിട്ടുണ്ട് അതിന്റെ അത്ര കാര്യം. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെപ്പോലെ ഇങ്ങനെ ബഡിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് എവിടെയോ ഒരു സാധനം കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതിലും വലിയൊരു അപ്രീസിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഇപ്പൊ ചിന്തിക്കാൻ. അപ്പൊ ഇപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ച് ചെയ്തു. ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള ടൈപ്പ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ചിന്തയൊന്നും എനിക്ക് സത്യം അങ്ങനെ ആഗ്രഹങ്ങൾ അങ്ങനെ പാഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി ഇതിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇന്നത് ചെയ്യണം എന്ന് എനിക്കില്ല. ഞാൻ എന്ത് ഉണ്ടെങ്കിലും ചെയ്യാൻ എനിക്കത് ചെയ്യാം. എന്താണെങ്കിലും ചെറുത് അത് ഞാൻ ചിലപ്പോൾ ശ്രമിക്കും. 100% ഞാൻ അത് ചെയ്യാനും ശ്രമിക്കും. കാര്യം എനിക്ക് അങ്ങനെ പ്രത്യേകം നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടു വന്നതാണ്. അപ്പൊ ഇത് എന്ത് തന്നാലും അത് ഞാൻ എടുക്കാൻ തയ്യാറാണ്. അതിന് വേറെ പ്രത്യേകിച്ച് ഒരു പാറ്റേണിങ് എനിക്ക് അങ്ങനെ ഒന്നും ഞാൻ ചിന്തിക്കില്ല. അതിപ്പോ ഇതിന്റെ ബാക്ക് എൻഡിലാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എനിക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. ഈ ഒരു പരിപാടിയായിട്ട് ഇപ്പൊ ഈ ക്യാമറകളോട് വെച്ചിരിക്കുന്നത് എനിക്ക് ഈ ഒരു ചുറ്റുപാടാണ് എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ സോങ്. ആ സോണിൽ തന്നെ അത് ഏത് രീതിയിലായിരുന്നു ക്യാമറയുടെ മുന്നിലാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഭയങ്കര ഹാപ്പിയാണ്. വാഴ കണ്ടിട്ട് ഏതെങ്കിലും സിനിമയിലേക്കുള്ള കോൾസ് ഒക്കെ വന്നല്ലോ? എനിക്ക് ഞാൻ വാഴ കണ്ടിട്ട് ഞാനിപ്പോ റൈറ്റിംഗ് പ്രോസസ് നടക്കുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ മെയിൻലി അതിലോട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പരിപാടി പിടിക്കില്ലെന്നല്ല, ഒരു 3-4 days അല്ലേ ആവുന്നുള്ളൂ. എനിക്ക് വേറെ 2 പ്രോജക്റ്റുകളുണ്ട്. സെപ്റ്റംബറിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഒക്ടോബറിൽ ഒരു പരിപാടിയുണ്ട്. ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് കവർ ഓരോ മാസം ഒരു ഓരോ പരിപാടിയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള മെയിൻലി ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഡയറക്ട് ചെയ്യുന്ന വർക്കിലേക്ക് ഇപ്പം ഇനി ഭാവിയിൽ ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യും. ഇപ്പൊ വാഴയില് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരും സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ടുള്ളവരും ഇതിപ്പം അമ്മിത്ത് പറഞ്ഞ പോലെ തന്നെ ബഡ്ഡിങ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള കുറെ പേരാ. പിന്നെ സീനിയേഴ്സ് എന്ന് പറയാനായിട്ടുള്ള ഈ നസീർക്ക, സിസിക്ക, നോബിച്ചേട്ടൻ അങ്ങനെ കുറച്ച് പേരും. അപ്പൊ ഭാവിയിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യുമായിരിക്കും. ഒരുപാട് കഴിവുള്ള ഒരുവരില്ല, ബാക്ക് ടു ബാക്ക് ഒരുപാട് നമുക്ക് ഇതിന്റെ അകത്ത് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ബാക്കി വേറെ കാര്യം. അതൊക്കെ അത് വേറെ കാര്യം നമുക്ക് സംസാരിക്കാം. പക്ഷെ എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട്. അത് നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അതുകൊണ്ട് 100% പോകും. എനിക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്ത് ത്രൂ ഇപ്പൊ നമുക്ക് വാഴയിലൂടെ ഇങ്ങനെ ഒരു ഇപ്പൊ ഇവിടെ നിങ്ങൾ മുമ്പ് ഇരിക്കാൻ പറ്റുന്ന വാഴ പോലൊരു പ്രോജക്റ്റ് ഇവർ ഒരു ഓക്കെ ബഡിംഗ് നിൽക്കുന്ന കുറച്ച് പേരെ വെച്ചിട്ട് പരിപാടി ചെയ്യാമെന്ന് ചിന്തിക്കുന്നുണ്ടാണ് അല്ലേ. അപ്പോൾ അതേപോലെ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റിയത് ഭയങ്കര കാര്യമല്ലേ. അത് ഇതിന്റെ ബാക്കിലായാലും ക്രൂവിൽ എല്ലാം ഒരുപാട് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ചെയ്ത് ആക്ച്വലി സത്യപരം ഒരുപാട് അടിപൊളിയാണ് മ്യൂസിക്. ഇപ്പുറത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മ്യൂസിക് ടീമിനോട് എത്ര നന്ദി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അവരോട് നന്ദി പറയണം, തിങ് മ്യൂസിക്കിനോട് സപ്പോർട്ട് പറയണം. ഉറപ്പായിട്ടും അവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ അങ്ങനെ ഒരു പറ്റ ആൾക്കാർക്ക് അങ്ങനെ ഒരു പരിപാടി ഉറപ്പായിട്ടും ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതേ ഓപ്റ്റ് ചെയ്യുള്ളൂ. ശരിക്കും അത് ഈ സിനിമയുടെ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാരോടും ശരിക്കും നമ്മൾ ഓഡിയൻസ് നോക്കിക്കഴിഞ്ഞാലും നമ്മളെപ്പോഴും ഫോണിൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെ ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാം. അപ്പം അവരുടെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അവരുടെ കോമഡി അത് ബിഗ് സ്ക്രീനിലൂടെ നമുക്ക് വീണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുക. ശരിക്കും എന്നെ ഡയറക്ടറും പ്രൊഡ്യൂസർ അവരോട് ഞങ്ങള് ഓഡിയൻസ് ഞങ്ങള് കാണിക്കാന്ന് പറഞ്ഞത് ചെറിയ കാര്യമില്ല. 100% വലിയ കാര്യം. അവരങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഭയങ്കര അതിനോട് 100% അവർ കൊടുത്തിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടി, വായിക്ക് വേണ്ടി. 100% അവരാണ് മെയിൻ ആൾക്കാർ. നമ്മൾ മുന്നിൽ നിന്ന് അവർ പറഞ്ഞ പണി എടുത്തു എന്നേ ഉള്ളൂ. അവരാണ് മെയിൻ ബാക്കറ്റ് ആൾക്കാർ. വിളിച്ചപ്പോ ഉറപ്പായിട്ടും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇപ്പം ഈ ഇപ്പൊ സക്സസ് ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു 90s കിഡ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവർക്ക് സെയിം ടൈം 2K കിഡ്സ് തന്നെയാണ് പറയുന്നത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ. അതങ്ങനെ കാലം കഴിഞ്ഞനുസരിച്ച് ആനന്ദം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2018 ഇത് പ്ലാൻ ചെയ്തു ആ സമയത്ത് റിലീസ് ചെയ്താലും തിരിഞ്ഞു പറഞ്ഞ് ചിന്തിക്കാറുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും സിനിമ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത്? ഉറപ്പായിട്ടും കാണണം, സപ്പോർട്ട് ചെയ്യണം. 100% സപ്പോർട്ട് ചെയ്യണം. നമ്മളെപ്പോലെയുള്ള എല്ലാവരും ഇങ്ങനെ കയറി വരുന്ന എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാണ്. ഇപ്പം ഇത്രയും
ആൾക്കാർ നല്ലത് പറയുന്നുണ്ട്, അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ കാണാത്തവർ ഉറപ്പിട്ട് കണ്ട് പറയുക, അറിയിക്കുക, സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് മുഖ്യം. ഇതെല്ലാം സക്സസ്ഫുൾ ആയി പോകുന്നുണ്ട്. ഇനിയും ഇതിലും വലിയ വിജയം ആവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു എല്ലാവർക്കും. അമിത്തിനും ടീമിലുണ്ടായിരുന്ന എല്ലാവർക്കും ഞങ്ങൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.